കാൽപാദങ്ങളിലുണ്ടാകുന്ന വേദന അഥവാ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിലീഫ് കിട്ടുന്ന വളരെ ഫലപ്രദമായ ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പല ആളുകളിലും കാലിൻ്റെ പാദങ്ങളിലും ആ സെൻറ്റർ പോർഷനിലായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് അസഹ്യമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെടാറുണ്ട്. ഒരു പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത്, രാവിലെ ആയിരിക്കും നമ്മൾ എണീറ്റ പാടെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. ചില ആളുകളിൽ അധികമായിട്ട് അധിക ദൂരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന വേദന, അധിക നേരം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കണ്ടുവരുന്ന വേദന, ഭാരമുള്ള വസ്തുക്കൾ പിടിച്ചിട്ട് നമ്മൾ അധിക ദൂരം നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന വേദന, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആ കാലിൻ്റെ അടിഭാഗത്ത് കണ്ടുവരുന്ന വേദന മാറുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ആളുകളിൽ യൂറിക് ആസിഡ് അധികമായിട്ട് കൂടിക്കഴിഞ്ഞാലും, ഗൗട്ട് വന്നു കഴിഞ്ഞാലും ഈ കാലിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഭാഗത്തും കാലിൻ്റെ ആംഗിൾ ജോയിൻ്റെ ഭാഗത്തും ഒരു റെഡ്ഡിഷായിട്ടുള്ള ഒരു നിറം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു നീറും അതുപോലെ തന്നെ ആ റെഡ്ഡിഷ് കളറിൽ വരികയും അവിടെ ഉണ്ടാകുന്ന വേദന, അത് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള വേദനകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ വേദന കുറയുന്നതിന് വേണ്ടിയുള്ള ചികിത്സയും അതിനുവേണ്ടിയുള്ള മരുന്നുകളും കഴിച്ച് നമ്മൾ അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ സൂചിപ്പിച്ചിട്ടുള്ള പ്ലാന്റാർ ഫേഷ്യേറ്റിസ് മാറുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം, നമുക്ക് ആ എവിടെയാണോ ആ ഒരു അഫക്റ്റഡ്, ആ ഒരു പെയിൻഫുൾ ഏരിയ, അവിടെ നമുക്ക് മൃദുവായ രീതിയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഉദാഹരണം, നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ ഇതേപോലെ അടിഭാഗത്തായിട്ടുണ്ടാകുന്ന വേദനയാണെന്നുണ്ടെങ്കിൽ ഈ ഉപ്പൂറ്റിയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ആ വേദനയും ഒരു നീർക്കെട്ടും കാണുന്നത്. അവിടെ ചെറിയ രീതിയിലുള്ള എസൻഷ്യൽ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ മുറിവെണ്ണയോ കർപ്പൂരാദി ഓയിലോ അങ്ങനെ എന്തെങ്കിലും എണ്ണ ചേർത്തിട്ട് അവിടെ നമ്മൾ ആ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. അത് മസാജ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 5 മുതൽ 10 മിനിറ്റ് ദൈർഘ്യത്തിലെങ്കിലും നമ്മൾ ഒരേപോലെ തന്നെ മസാജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ ഒരു അഫക്റ്റഡ് ഏരിയ മാത്രമല്ല, കാൽപാദങ്ങളിൽ മൊത്തത്തിലായിട്ട് കാലിൻ്റെ പുറമേ ഉള്ള ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്തും നമ്മൾ മൊത്തത്തിലായിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്ന ഒരു നല്ലൊരു ഒരു ചികിത്സാ രീതിയാണ്. അത് ഹോം റെമഡിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. അതേപോലെ തന്നെ ഈ മസാജ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമായാലും കുഴപ്പമില്ല, രാവിലെയും വൈകുന്നേരവും ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഈ ഇരു കാലുകളും അതിലേക്ക് കുറച്ചിരുന്ന് മുക്കി വയ്ക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ചൂട് നമുക്ക് ഈ പറഞ്ഞ വേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ വളരെയധികം സഹായിക്കുന്നൊരു മാർഗ്ഗമാണ്. ഈ പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മസാജ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ വേദന മാറിക്കിട്ടും. കാരണം ഒരുപാട് പേര് ഇങ്ങനെ കാലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റെമഡി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.